हाई डियर्स वेलकम बैक टू मुस्सीस नोट बुक या मुस्सीन शेर एल कुटे ईद आशंस इन या स्पेशल रेसीपी आसीपी या रूम स्वीट अब फस्ट डबल कमीट अब अधिक पेर्क रामा बनान वैचान अदर स्पेशल रेसीपी आमुक वीडियो आदमी नमुक डब ब्रेड या स्क्वयर कट्वेंगे षेप कट्टो ट्रयांगल षेपिलो ऐपिलो वे कट्टे इन नमुक फ्रई ये अब गील या फ्रई या अब नमु फ्रई या मूं स्टेपाटो अब फस्ट स्टेपाँ या नी चूड़ाईट ब्रेड जस्ट टोस्ट इत श डीप फ्रई आ डी फ्रई चो ना टेस्ट पशे अत्र नमेंटलो कईर मेतड रु सैड इन मरच टोस्ट एल ब्रेड टोस्ट इन नमुक शुगर सिरप इन नेक्स्ट स्टेपेल शुगर सिरपल अब अवेट या ग्लास वेड़ें इन अलोटर ग्लास शुगर आड्क इलाप साफ्रोण इटकोट शुगर सिरप रेडी आई ती ऑफ इन चेद टोस्ट ब्रेड नमक निरती को मिले शुगर सिरप इन अड़ाई नमुक सोस अवे या अर लिटर पा वोड़े फु फाट मिल्को या अब अब नमुक नुकपचण इोटर टिं मिल्क मेड आड्क इंप पा मिल्क मेड कुछ वह इनिदोट कुछ नट्स चेत या बदम काश्यू नट पड़ा चेरत पिस्तूड आड्डी इोट नमक कुंकुम आड्डो इन नमक सोक ब्रेडि मूड उड़क
ഇപ്പോൾ നമ്മുടെ ഡബിൾ കമ്മീറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുപ്പോട് കൂട്ടിയിട്ടും ചൂടോട് കൂടിയും കഴിക്കാം. അപ്പം എനിക്ക് തോന്നുന്നത് കുറച്ച് ഇത് കുറച്ച് നേരം വെച്ചിട്ട് ഈ സോസെല്ലാം ഈ ബ്രെഡ് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പം ബ്രെഡെല്ലാം നല്ല കുതിർന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണിത്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി അടുത്തത് പഴം കൊണ്ടുള്ള റെസിപ്പി നോക്കാം. ഇതിനു വേണ്ടി രണ്ട് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ രണ്ട് പഴം നമുക്ക് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പഴമെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ചൂടായിട്ടുണ്ട്, ഇതിൽ അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബനാന ചേർത്ത് കൊടുക്കണം. ഇനി ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മധുരം മതി, ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി സ്വല്പം ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പഴം നന്നായി വെന്തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ പഴത്തിൻ്റെ കൂട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മേലിൽ നമുക്കൊരു സോസ് ഒഴിക്കാനുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് സോസ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ആ ഒരു എന്താ പറയുക ടോപ്പിംഗ് റെഡിയാക്കാം. ഒരു ബൗളിലോട്ട് അല്പം പാലൊഴിച്ച് അതിലോട്ട് 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീം, മിൽക്ക് മെയ്ഡ് ഒരു ടിൻ എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം അതുപോലെ തന്നെ ഒരു 200 ml വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ പാൽക്കൂട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറും കൂടെ ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഒഴിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് ഇളക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു തിക്ക്, കുറച്ചൊരു തിക്കാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ പാല് തിക്കായി. ഇതിലോട്ട് അല്പം നട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ റോസ് വാട്ടർ അല്പം ഒഴിച്ചു കൊടുക്കാം. എനിക്ക് റോസ് വാട്ടറിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുഡിലൊക്കെ റോസ് വാട്ടർ ആഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അറബിക് സ്വീറ്റിലൊക്കെ അധികം റോസ് വാട്ടർ ആയിരിക്കുമല്ലോ അവർ യൂസ് ചെയ്യുന്നത്. നല്ലൊരു സ്മെല്ലും ആണ്, നല്ലൊരു ടേസ്റ്റും ആണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പഴത്തിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇതിനു മുകളിൽ അല്പം പിസ്താച്ചിയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച് വെച്ചിട്ടുള്ള കാഷ്യു ബദാമും കൂടെ സ്പ്രെഡ് ചെയ്യാം. ഇത് ശരിക്കൊരു എന്താ പറയുക ഇൻഡോ അറേബ്യൻ ഫ്യൂഷനാണ് കേട്ടോ. കാരണം നമ്മുടെ ഇന്ത്യയിലെ ഫുഡായ ബനാനയും മേലെ വരുന്ന ടോപ്പിംഗ് അറബിക് ഫുഡിൻ്റെ ഒരു ടേസ്റ്റും വരുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം എൻ്റെ ഈ രണ്ട് സ്വീറ്റ്സും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബനാന കൊണ്ടുള്ള സ്വീറ്റ് നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.